നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC കാറ്റഗറി നമ്പർ 68/2021 ഓവർസിയർ ഫോർ കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോയും അതേപോലെ ജോബ് അപ്ഡേറ്റ്സും ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് ഓവർസിയർ കേരള സ്റ്റേറ്റ് ഫോർ കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 68/2021. ഈ തസ്തികയുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കായിരിക്കും. എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. എക്സാമിന്റെ ക്വസ്റ്റ്യൻ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. എക്സാമിന്റെ മോഡ് എന്ന് പറയുന്നത് OMR ടൈപ്പാണ്, അതായത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സാം എഴുതുന്നതിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 24,223 കാൻഡിഡേറ്റ്സ് ആണ് എക്സാം എഴുതാനായി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ തസ്തികയുടെ ഡീറ്റെയിൽഡ് സിലബസിൽ മാക്സിമം 3 പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 പാർട്ടുകളും ഉൾക്കൊള്ളിച്ചാണ് 100 മാർക്കായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡിപ്ലോമ ലെവലിലാണ് ചോദ്യങ്ങളും സിലബസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 3 പാർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പാർട്ടിന് താഴെയും അതിന്റെ സബ് പാർട്ടുകളും അതിന്റെ മാർക്കും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ് ടോപ്പിക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 കളേഴ്സിലാണ് സബ് ടോപ്പിക്കുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്യുകയും പെട്ടെന്ന് മാർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനേക്കാളും കൂടുതലായി വരുന്ന മീഡിയം റേഞ്ചിലെ ടോപ്പിക്കുകളും മാർക്കും വരുന്ന പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വൈറ്റ് കളറിൽ സബ് ഹെഡിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മാർക്കിനേക്കാളും കൂടുതൽ സമയം ചെലവഴിച്ച് ടോപ്പിക്കുകൾ നോക്കാൻ ആവശ്യമായി വരുന്ന ടോപ്പിക്കുകൾ റെഡ് കളറിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പറഞ്ഞിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ 40 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സബ് ഹെഡിങ്സ് എന്ന് പറയുന്നത് 1 വരുന്നത് സർവേയിങ് 10 മാർക്ക്, 2 വരുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് 10 മാർക്ക്, 3 വരുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് 10 മാർക്ക്, 4 വരുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. ഇത്രയുമാണ് പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗിൽ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2 പാർട്ടായി കൊടുത്തിരിക്കുന്നത്
മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് 30 മാർക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ വൈസായാണ്. അതിൽ മൊഡ്യൂൾ 1 ആയി പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് 5 മാർക്ക്. രണ്ടാമത് മൊഡ്യൂളായി പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് 5 മാർക്ക്. മൊഡ്യൂൾ 3 ആയി പറഞ്ഞിരിക്കുന്നത് തെർമോ ഡൈനാമിക് 4 മാർക്ക്. മൊഡ്യൂൾ 4 ആയി കൊടുത്തിരിക്കുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് 4 മാർക്ക്. മൊഡ്യൂൾ 5 ആയി പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 5 മാർക്ക്. മൊഡ്യൂൾ 6ൽ പറഞ്ഞിരിക്കുന്നത് മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 2 മാർക്ക്. മൊഡ്യൂൾ 7ആയി പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ 3 മാർക്ക്. മൊഡ്യൂൾ 8ആയി പറഞ്ഞിരിക്കുന്നത് IC എഞ്ചിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ് 2 മാർക്ക്. ഇത്രയുമാണ് പാർട്ട് 2ലായി കൊടുത്തിരിക്കുന്ന മാർക്ക് ടോപ്പിക്കുകളും മാർക്കിൻ്റെ ഡിവിഷൻസും. പാർട്ട് 3ആയി പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 30 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1ലായി പറഞ്ഞിരിക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്ക്. മൊഡ്യൂൾ 2ആയി കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് 4 മാർക്ക്. മൊഡ്യൂൾ 3ആയി പറഞ്ഞിരിക്കുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് 4 മാർക്ക്. മൊഡ്യൂൾ 4ആയി കൊടുത്തിരിക്കുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റം 4 മാർക്ക്. മൊഡ്യൂൾ 5ആയി കൊടുത്തിരിക്കുന്നത് DC മെഷീൻസ് 5 മാർക്ക്. 6ാമത് മൊഡ്യൂളായി കൊടുത്തിരിക്കുന്നത് AC മെഷീൻസ് 4 മാർക്ക്. മൊഡ്യൂൾ 7ആയി പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ് 4 മാർക്ക്. ഇത്രയുമാണ് സിലബസിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സും സിലബസ് വീഡിയോയും ലഭിക്കുന്നതിന് വേണ്ടി കേരള കിരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കിരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുവരെയും കേരള കിരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.